നിജ്മൂസ് കിച്ചനാൻഡ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ബ്രെഡും ചിക്കനും കൊണ്ട് ഇഫ്താറിന് പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കും നമുക്കൊന്ന് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തേക്കുള്ളൊരു ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വിസിബ് ഹോംലിയുടെ വെളിച്ചെണ്ണയാണ്. നല്ല അടിപൊളി ടേസ്റ്റിയാണ് ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസിയിൽ ഈ വെളിച്ചെണ്ണ കിട്ടുന്നുണ്ടെങ്കിൽ മേടിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഞാനൊരു സവാള കട്ട് ചെയ്തതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ തക്കാളി അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് അതും വഴറ്റിയെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഞാനിവിടെ ഫ്രൈ ആക്കി മിക്സിയുടെ ജാലൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അതുകൂടെ നമുക്ക് ഇന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തേക്ക് ഇനി ആവശ്യമുള്ളത് ഞാൻ ടൊമാറ്റോ കച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ മയോണൈസ്, പിന്നെ മൈദപ്പൊടി ഒന്ന് കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്താണ്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബ്രെഡ് എടുത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനകത്തേക്ക് മയോണൈസ് ആദ്യം തേച്ച് കൊടുക്കാം. മയോണൈസ് നല്ലതുപോലെ ഈ ബ്രെഡിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഫ്താറിന് പ്രത്യേക ഒരു സ്പെഷ്യൽ ബ്രെഡ് ഫ്രൈ ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബ്രെഡ് ചിക്കൻ്റെ ഫില്ലിങ്സ് ഇതിനകത്തേക്കൊന്ന് ശരിക്കും വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ഷീറ്റ് ചീസ് കൂടെ ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു ബ്രെഡ് എടുക്കുക, അതിനകത്തേക്ക് ടൊമാറ്റോ കച്ചപ്പ് തേച്ച് കൊടുക്കാം. ടൊമാറ്റോ കച്ചപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ മയോണൈസ് തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്താണ് ഫുൾ ചെയ്ത് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പൊരിച്ചെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് ഞാൻ 4 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതുപോലെ 4 കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇതെല്ലാം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈദപ്പൊടിയിലേക്ക് നമുക്കിതൊന്ന് മുക്കിയെടുക്കാം. അപ്പോൾ മൈദപ്പൊടി കുറച്ചും കൂടെ നമുക്കൊന്ന് ഇതിനകത്തേക്കൊന്ന് ഞാൻ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് കട്ടിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡെല്ലാം അതിനകത്തേക്ക് മുക്കി ഇനി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് നമുക്ക് എല്ലാം ബ്രെഡും ഇതുപോലെ തന്നെയാണ് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 വശവും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല അടിപൊളി ഒരു ഇഫ്താറിന് പറ്റിയ നല്ല അടിപൊളി സ്നാക്സാണ്. എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നജ്മൂസ് കിച്ചനാൻ്റെ വ്ളോഗ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും ഫീഡ്ബാക്ക് നമ്മളിൽ കൂടെയൊക്കെ ഒന്ന് അറിയിക്കുക. ചീസൊക്കെ വെച്ച് നമ്മൾ ഇതുപോലെ ചെയ്തുകൊണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താറിൻ്റെ സ്നാക്സ് തന്നെയാണ്. പുറമേ ക്രിസ്പിനെസ്സുമാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്. നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കണ്ടോ, നല്ല അടിപൊളി ചീസൊക്കെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാ കുട്ടികൾക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. നജ്മൂസ് കിച്ചൻ ആൻഡ് വ്ളോഗ്.